ഡോക്ടർ, നിങ്ങൾ പേഷ്യന്റ് കൃതികയുടെ പ്ലാറ്റി പ്രഷർ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിരുന്നില്ലേ? പൾമിനറി മെഡിസിൻ മെൻഷൻസ് എനി ഇൻഡിക്കേഷൻ ഓഫ് എയർഡിയസ്? എത്ര നേരമായി എഫ് 1.2.6 പോകുന്നു? യൂസ്ലെസ്. കോൾ ദി അറ്റൻഡർ. ഒന്ന് വേഗം വിളിക്കേ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഓക്കേ ഓക്കേ, നമുക്ക് നോക്കാം. സിസ്റ്റർ ആരായാ? അത് കാർഡിയോളജിസ്റ്റാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജനി, അയാൾ ആര്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവള് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഡോക്ടർ റിപ്പോർട്ട്സ് എല്ലാം കണ്ടിട്ട് കൃതിക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്നാ പറയുന്നത്. ഇവളുടെ അച്ഛനും അമ്മയും വന്നില്ലേ? അവളുടെ അച്ഛൻ ഇതുവരെ വന്നില്ല, സെക്രട്ടറിയാ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇനി നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? എനിക്കും നീ മാത്രമേ ഉള്ളൂ കൃതി. എന്നെ വിട്ടു പോകരുത്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്ക് വേണ്ടി അല്ലെങ്കിലും നിന്നെ രക്ഷിക്കാനായി കൃതി കണ്ണു തുറക്കും അർജുൻ. ഈ ലോകത്തോട് മുഴുവൻ നീ രുദ്രനല്ലെന്ന് പറയും. ഹലോ, അർജുൻ ഇവിടെ വന്നിട്ടുണ്ടോ? അർജുൻ, അഞ്ജലി. അർജുൻ, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഒളിച്ച് നടക്കരുത്. ആദ്യം പോയി സറണ്ടർ ചെയ്യ്. എത്ര വേഗം അവിടുന്ന് പുറത്തു പോ. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിന് സറണ്ടർ ആവണം? രുദ്ര ആരാണ്? അവൻ എന്തിന് ഇതൊക്കെ ചെയ്തു? എനിക്കൊന്നും അറിയില്ല അർജുൻ, ഞാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനില. കൃതികയ്ക്ക് ഒന്നും സംഭവിക്കില്ല അർജുൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇങ്ങനെ വെളിയിൽ നടക്കുന്നത് സേഫ് അല്ല. കണ്ടതോട് പൊട്ടിക്കരഞ്ഞു അഞ്ജലി. എന്നെ മറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ചോര വരും വരെ തല്ലി ചേച്ച് കാറിലിട്ട് പൂട്ടി. തകർന്നു പോയി ഞാൻ അഞ്ജലി. അർജുൻ, നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. സിബിഐയുടെ കയ്യിൽ ഷൂട്ടിംഗ് ഓർഡർ ഉണ്ട്. നിനക്ക് എന്ത് വേണേലും സംഭവിക്കാം. എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, ഞാൻ മരിച്ചാലും സാരമില്ല. ഞാൻ മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പേ അവൻ മരിക്കണം. ഹലോ,